ഉണ്ണികൾക്കും 108 ഗുരുദേവ കഥകൾ അധ്യായം 24 ഗുരുദേവനും കരിമ്പോത്തും. ഗുരുദേവൻ ഒരിക്കൽ നെയ്യാറിൻ്റെ മറുകരയിലുള്ള ഒരു നാട്ടുവഴിയിലൂടെ നടന്നു നീങ്ങുകയായിരുന്നു. ഗുരുദേവനോടൊപ്പം 40 വരുന്ന ആരാധകരും ഉണ്ടായിരുന്നു. പെട്ടെന്ന് ഒരു വളവ് തിരിയുമ്പോഴാണ് ഒരു കൂട്ടക്കരച്ചിലും ഒച്ചപ്പാടും കേട്ടത്. ഗുരുദേവനും കൂട്ടാളികളും അതെന്താണെന്ന് ശ്രദ്ധിച്ചു. അയ്യോ, പോത്ത്! ഒരു മുട്ടം പോത്ത് പാഞ്ഞു വരുന്നേ! എല്ലാവരും ഓടി മാറിക്കോ! ആരോ വിളിച്ചു പറയുന്നു. പക്ഷെ എങ്ങോട്ട് മാറാനാണ്? രണ്ട് വശത്തും പൊക്കത്തിലുള്ള കയ്യാലകളാണ്. രക്ഷപ്പെടാൻ ഒരു വഴിയും കാണുന്നില്ല. പോത്തിൻ്റെ ഇടിയും തൊഴിയും വെട്ടും കുത്തും കിട്ടിയത് തന്നെ. ഗുരുവിനോടൊപ്പമുള്ളവർ പേടിച്ചു വിറച്ചു. എന്തു ചെയ്യും? നോക്കി നിൽക്കാൻ നേരമില്ല. പോത്ത് കൊമ്പിളക്കി പാഞ്ഞു വരികയാണ്. എല്ലാവരും രക്ഷയ്ക്കായി ഗുരുദേവന്റെ മുഖത്തേക്ക് നോക്കി. അപ്പോഴേക്കും ആ കരിമ്പോത്ത് തൊട്ടു മുമ്പിൽ എത്തിക്കഴിഞ്ഞിരുന്നു. സ്വാമികൾ പോത്തിനു നേരെ കൈയുയർത്തി കാണിച്ചിട്ട് പറഞ്ഞു, ഏയ്, നിൽക്കവിടെ! ഗുരുദേവന്റെ ആജ്ഞ കേൾക്കേണ്ട താമസം മുക്കറയിട്ടുകൊണ്ട് ഓടിപ്പാഞ്ഞു വന്ന കൂറ്റൻ പോത്ത് ഒരു നിമിഷം പകച്ചു നിന്നു. പിന്നെ അവൻ ഒരടി പോലും മുന്നോട്ട് വെച്ചില്ല. തലയും താഴ്ത്തിപ്പിടിച്ച് ശാന്തശീലനായി ഒരേ നില നിന്നു. അതിശയിപ്പിക്കുന്ന ഈ രംഗം കണ്ട് ഗുരുദേവന്റെ അനുയായികൾ എന്തു ചെയ്യണമെന്നറിയാതെ അമ്പരന്നു നിന്നു. ഗുരുദേവൻ അവരോട് പറഞ്ഞു, അവൻ നിങ്ങളെ ഉപദ്രവിക്കില്ല. വേഗം അപ്പുറത്തേക്ക് കടന്നോളൂ. അവർ സുരക്ഷിതരായി അപ്പുറത്തേക്ക് കടക്കുന്നതുവരെ സ്വാമികൾ അവിടെ നിന്നു. പിന്നെ ആ പോത്ത് ഒരാളെ പോലും ശല്യപ്പെടുത്തിയിട്ടില്ല. ഇതിനിടയിൽ കാണാതായ പോത്തിനെ തേടി അതിൻ്റെ യജമാനൻ അവിടെ എത്തി. അയാൾ ഗുരുദേവനോട് പറഞ്ഞു, ഇന്നിങ്ങനെ പുല്ലു കൊടുക്കാൻ അല്പം വൈകിപ്പോയി. ആ ദേഷ്യത്തിനു കയറും പൊട്ടിച്ചു പാഞ്ഞതാണ്. അയാൾ അപ്പോൾ തന്നെ കഴുത്തിൽ കയറിട്ട് ആ കരിമ്പോത്തിനെ കൊണ്ടുപോയി. പിൽക്കാലത്ത് ആ വഴി കടന്നു പോകുമ്പോഴെല്ലാം ഗുരുദേവൻ ആ സംഭവം ഓർമ്മിക്കാറുണ്ടായിരുന്നു. ശേഷം ഭാഗം തുടരും.